നമസ്കാരം. ഞാൻ പ്രേംകുമാർ വടകര. വടകര ജി എസ് വി ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ ദൂരദർശന് ശേഷം വടകരയിൽ ആദ്യമായി തുടങ്ങിയ, വടകരയിൽ കേരളത്തിൽ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നൊരു പ്രാദേശിക ചാനലാണ് ജി എസ് വി. ആ ജി എസ് വിൻ്റെ ഒരു തുടക്കക്കാരനായിരുന്ന ശ്രീ രാജേട്ടനെ, രാജനായൻ വിളിക്കുക, എൻ്റെ സമപ്രായക്കാരനാണ്. ഞാൻ ഈ സമയം രാജേട്ടനെ അനുസ്മരിക്കുന്നു, ഓർമ്മിക്കുന്നു. ആ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എനിക്കൊരു ലളിത സംഗീത പാഠം നടത്താൻ ഒരവസരം ഉണ്ടായിരുന്നു. ജി എസ് വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. ശ്രീ പ്രേംകുമാർ വടകര നയിക്കുന്ന ഈ ലളിത സംഗീത പാഠത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. പൂവിന്റെ ഉള്ളിലും ദുഃഖം. എന്താ പാട്ടിന്റെ വരി? പാട്ടുകൾ മനുഷ്യന്റെ മനസ്സിലെ ദുഃഖങ്ങൾ മായ്ക്കാനുള്ളതാണ്. പാട്ട് അവനെ പരിശുദ്ധനാക്കാനുള്ളതാണ്. അവൻ്റെ ഉള്ളിലെ കളങ്കങ്ങൾ, വെറുപ്പ് ഒക്കെ മായ്ച്ച് അലിയിച്ച് ഇല്ലാതാക്കാനുള്ളതാണ് എന്ന് നമുക്കറിയാം. കല തന്നെയാണ് കലഹത്തെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന്. ആരും കൊതിക്കുന്ന സൗന്ദര്യമെങ്കിലും പൂവിൻ്റെ ഉള്ളിലും ദുഃഖം. പൂമണമേറി ഉണ്ടെങ്കിലും മറ്റൊരു പൂവിൻ്റെ ഉള്ളിലും ദുഃഖം. കാണാൻ ചേലേറെയില്ലെന്ന ദുഃഖം. ആരും കൊതിക്കുന്ന സൗന്ദര്യമെങ്കിലും പൂവിൻ്റെ ഉള്ളിലും ദുഃഖം. പൂമണമില്ലെന്ന ദുഃഖം. പൂമണമേറെയുണ്ടെങ്കിലും മറ്റൊരു പൂവിൻ്റെ ഉള്ളിലും ദുഃഖം. കാണാൻ ചേലേറെയില്ലെന്ന ദുഃഖം. എന്താ പാട്ടിൻ്റെ വരി? സാഹിത്യം പറഞ്ഞാണ് അല്ലേ? ഇതെല്ലാം ഓരോ പാഠം പഠിക്കണം. വെറും പാട്ട് മാത്രം പഠിച്ചാൽ പോരാ, പാട്ടിൻ്റെ കൂടെ വെറും ശരികമാനം പറഞ്ഞ് പോയാൽ പോരാ, നമ്മളെ ജീവിതവും പഠിക്കാം. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളെ പ്രായത്തിൽ ഞാനും മനസ്സിലാക്കിയില്ല. അന്ന് ഞാൻ നമ്മളും പൊട്ടന്മാരെ പോലെ ജീവിച്ചു. പക്ഷേ ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാകുന്നു. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പം എന്താ ഈ പാട്ടിൻ്റെ അർത്ഥം? എന്താ ആരും കൊതിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ദുഃഖം അല്ലേ? എന്താ നിങ്ങൾ വ്യത്യസ്തമായി പറയണ്ട? എന്താ തന്നല്ലേ സൗന്ദിക ഒന്നും പറയണില്ല. എന്താ അപ്പൊ പാട്ട് പാടാം. ആരും കൊതിക്കുന്ന സൗന്ദര്യമെങ്കിലും പൂവിൻ്റെ ഉള്ളിലും ദുഃഖം. പൂവിൻ്റെ ഉള്ളിലും ദുഃഖം. പൂമണമില്ലെന്ന ദുഃഖം. പൂമണമേറെയുണ്ടെങ്കിലും മറ്റൊരു പൂവിൻ്റെ ഉള്ളിലും ദുഃഖം.
ചേലേറെയില്ലെന്ന ദുഃഖം. ചേലി നിറന്ന സൗന്ദര്യം കാണാൻ ചേലേറെയില്ലെന്ന ദുഃഖം. ആരും കൊതിക്കുന്ന സൗന്ദര്യമെങ്കിലും ഉള്ളിലും ദുഃഖം. പോവണമില്ലെന്ന ദുഃഖം. പോവണമേറെയുണ്ടെങ്കിലും മറ്റൊരു പൂവിൻ്റെയുള്ളിലും ദുഃഖം. കാണാൻ ചേലേറെയില്ലെന്ന ദുഃഖം. കാണാൻ ചേലേറെയില്ലെന്ന ദുഃഖം. ജീവിതം ഏറെ മനോഹരമാണ്. മലയാളികളുടെ പ്രിയങ്കരനായ കവി വയലാർ രാമവർമ്മ പാടിയതുപോലെ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് ഇവിടെ പറഞ്ഞു പോകാത്തവരുണ്ടാവാനിടയില്ല. ജീവിതം അത്രയ്ക്കും മനോഹരമാണ്. ജീവിതത്തോളം വലിയ ലഹരി മറ്റൊന്നുമില്ല. ജീവിക്കണം എന്ന ആഗ്രഹം മാത്രമായിരിക്കണം ഈ ഭൂമിയിൽ നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഏറ്റവും നല്ല ലഹരി. അതുകൊണ്ട് പാട്ടിനെ ചേർത്ത് പിടിക്കുക, അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ പാട്ട് പുതച്ച് കിടന്നുറങ്ങുക. ധാരാളം പാട്ടുകൾ കേട്ട് വളർന്നവരാണ് നമ്മൾ. ഒരുപാട് പാട്ടുകൾ കേൾക്കാതെ പോയവരാണ് നമ്മൾ. അങ്ങനെ കേൾക്കാതെ പോയ പാട്ടുകളുണ്ട്, കേട്ട പാട്ടുകളുണ്ട്. കേൾക്കാത്ത പാട്ടുകൾ കേട്ട പാട്ടുകളേക്കാൾ മനോഹരമാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് പുതിയ പുതിയ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, പഠിക്കുക, അതിനുള്ളൊരവസരമാണ് ഇപ്പം ജി എസ് പി ഒരുക്കിയിട്ടുള്ളത്. പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം, അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം. മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തുതിന്ന മലയാളം, മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തുതിന്ന മലയാളം, കിണ്ണം നിറച്ചതും കിണ്ടി നനച്ചതും കിണ്ണം നിറച്ചതും കിണ്ടി നനച്ചതും പണ്ടേയുള്ള മലയാളം, അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം. ചുട്ടുതളിച്ചതും പാട്ടു പഠിച്ചതും നാട്ടിലെ നല്ല മലയാളം, ചുട്ടുതളിച്ചതും പാട്ടു പഠിച്ചതും നാട്ടിലെ നല്ല മലയാളം, കൂട്ടുകിടന്നതും കൂടെ കരഞ്ഞതും കൂട്ടുകിടന്നതും കൂടെ കരഞ്ഞതും വീട്ടിലെ നന്മ മലയാളം, അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം,
ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം. വാക്കിത്തത്തിനെ പോലെയുള്ളൊരു കവി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എന്നാത്മാവിൽ ആയിരം സൗരമണ്ഡലം. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നല്ല വാക്ക് ചിലവാക്കാം, ഒരു നല്ല പുഞ്ചിരി സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ വ്യത്യസ്തമായ കുറേ ആശയങ്ങൾ പറയാനും നമുക്ക് പാട്ടിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാ ആശംസകളും.